ടെക്നോളജി അൺബോക്സ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും 100% പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വാട്സപ്പ് മൾട്ടി ഡിവൈസ് ഫീച്ചർ അവസാന ഘട്ടത്തിൽ വരുന്നത് ഏറെ ഉപകാരപ്രദമായ ഫീച്ചർ. ഒരു പക്ഷേ വാട്സപ്പ് അടുത്ത കാലത്തായി അവതരിപ്പിച്ചതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിരിക്കും വരാനിരിക്കുന്ന മൾട്ടി ഡിവൈസ് ഫീച്ചർ. ഇതിൻ്റെ ബീറ്റ പരീക്ഷണം വാട്സപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഫീച്ചർ ഇപ്പോൾ അവസാന ഘട്ടത്തിലായിരിക്കുമെന്നാണ് വാ ബീറ്റ ഇൻഫോ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബീറ്റ ഉപഭോക്താക്കൾക്കിടയിലേക്ക് ഈ ഫീച്ചർ ഉടൻ എത്തുമെന്ന് റിപ്പോർട്ട് പറയുന്നു. ചില സ്ക്രീൻഷോട്ടുകളും വാബീറ്റ ഇൻഫോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് വാട്സാപ്പിൻ്റെ വെബിൽ ചാറ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ആണ്. അതായത് വാട്സാപ്പ് വെബ് ഉപയോഗിക്കാൻ പ്രധാന ഉപകരണമായി ഫോൺ വേണമെന്നില്ല, വാട്സാപ്പ് വെബ് സ്വതന്ത്രമായി തന്നെ ഉപയോഗിക്കാൻ കഴിയും. മൾട്ടി ഡിവൈസ് ഫീച്ചർ വഴി ഒരേ സമയം 4 ഉപകരണങ്ങളിൽ വാട്സപ്പ് ലോഗിൻ ചെയ്യാനാവും. മൾട്ടി ഡിവൈസ് ഫീച്ചർ സജീവമാക്കാൻ ടോങ്കൾ ബട്ടണും ഉണ്ടാകും. മൾട്ടി ഡിവൈസ് ഫീച്ചറിനെ കൂടാതെ വ്യത്യസ്ത വാട്സപ്പ് ചാറ്റുകളിൽ വ്യത്യസ്ത വാൾപേപ്പറുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യവും താമസിയാതെ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ വാട്സാപ്പിൻ്റെ iOS പതിപ്പിൽ ഈ സൗകര്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആൻഡ്രോയിഡിൽ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകളുമായി വീണ്ടും ഒരു ദിവസം കാണുന്നതായിരിക്കും. ബൈ ബൈ.